ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം. അതെ, അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി. എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇന്ന് ആരോടാണ് അല്ലാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ നജ്മ പുളിക്കൽ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുന്നൂറിലെ 58-ാമത്തെ ആയത്തിനെ ആസ്പദമാക്കി സംസാരിക്കാനാണ് ഇൻഷാഅള്ളാ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. വീട്ടിനുള്ളിൽ തന്നെ അന്യോന്യം പ്രവേശിക്കുമ്പോൾ നാം പാലിക്കേണ്ട ചില മര്യാദകളെക്കുറിച്ചാണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത്. ഹേ വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ ആയത്ത് തുടങ്ങുന്നത് തന്നെ. അന്യോന്യം ഇടകലർന്നു ജീവിക്കുന്ന കുടുംബാംഗങ്ങളിൽ, പൊതുവിലും കുട്ടികളിലും അടിമകളിലുമെല്ലാം, പ്രത്യേകിച്ച് ആൺപെൺ വ്യത്യാസമില്ലാതെ 3 സന്ദർഭങ്ങളിൽ നിയന്ത്രണം ആവശ്യമാണെന്നാണ് ഈ ആയത്ത് നമ്മെ സൂചിപ്പിക്കുന്നത്. ഏതൊക്കെയാണ് അവസരങ്ങളെന്ന് നമുക്ക് കണ്ണോടിച്ചു നോക്കാം. ഒന്നാമത്തേതായി, സുബഹി നമസ്കാരത്തിൻ്റെ മുമ്പ് അഥവാ രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ, രാത്രി നാം കിടക്കുമ്പോൾ വസ്ത്രം മാറി വസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ സാധ്യതയുള്ളത് കൊണ്ട്, കൂടാതെ നാം എഴുന്നേറ്റ് കഴിഞ്ഞാൽ വസ്ത്രം മാറുന്ന സമയവുമാണല്ലോ. രണ്ടാമത്തേത് ഉച്ച സമയം അഥവാ അത്യുഷ്ണം കാരണം മധ്യാഹ്ന വിശ്രമത്തിൽ കിടക്കുമ്പോൾ നാം അല്പവസ്ത്രധാരികളായിരിക്കുമല്ലോ. മൂന്നാമത്തേത് ഇഷാ നമസ്കാര ശേഷം അഥവാ കിടക്കാൻ പോകുന്ന സമയത്ത് വസ്ത്രം മാറുന്ന അവസരത്തിൽ കിടപ്പറയിലേക്ക് അവരുടെ അനുവാദമോ സമ്മതമോ കൂടാതെ പ്രവേശിക്കാൻ പാടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതല്ലാത്ത സന്ദർഭങ്ങളിൽ അവർക്ക് അവിടെ പ്രവേശിക്കുന്നതിൽ ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല. കാരണം മറ്റു ചിലരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരാണ് എന്നാണ് ഇതുകൊണ്ട് ഇതിനെ കാരണമാകുന്നത്. ഈ 3 സന്ദർഭത്തിൽ നിയന്ത്രണം ആവശ്യമാണെന്ന് കൽപ്പിക്കപ്പെട്ട അവസരത്തിൽ ഇബിൻ അബ്ബാസ് റളിയല്ലാഹുയോട് ചോദിക്കുകയുണ്ടായി, എന്താണ് ഇതിന് കാരണമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: അന്നത്തെ കാലത്ത് റൂമുകളിൽ വിരികളോ വീടുകളിൽ അറകളോ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള അവസരത്തിൽ ഒരാളുടെ അടുക്കൽ അയാൾ ഭാര്യയോടൊപ്പമായിരിക്കുമ്പോൾ അവിടെയുള്ള ഭൃത്യന്മാരോ അനാഥകളോ കുട്ടികളോ കടന്നു ചെന്നേക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് പറയപ്പെടുന്നു. പിന്നീട് അള്ളാഹു കൂടുതൽ കഴിവും അനുഗ്രഹവും ചൊരിയുകയും അവരിൽ വിധികളും അറകളും ഏർപ്പെടുത്തുകയും ചെയ്തതോടുകൂടി ഈ മറ മതിയാകുന്നു എന്ന കാരണം മതിയായി വരികയും ചെയ്തു. ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഇടവും വലവും തിരിച്ചറിയാത്ത ശിശുക്കൾക്ക് ഈ നിയന്ത്രണം ആവശ്യമില്ല. എന്നാലും ഇക്കാലഘട്ടത്തിൽ ഈ സാഹചര്യങ്ങളിൽ മക്കളിലും നിയന്ത്രണം ആവശ്യമല്ലേ എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. 3 സമയങ്ങളിൽ നിയന്ത്രണം ആവശ്യമാണെന്ന് പറഞ്ഞ അല്ലാത്ത സമയം ടോയ്ലറ്റിലാകുമ്പോഴും ബെഡ്റൂമിലാകുമ്പോഴും ബാത്റൂമിലാവുമ്പോഴും ഈ നിയന്ത്രണം ആവശ്യമാണെന്ന് നാം ഓർക്കേണ്ടതാണ്. ഈ സമയം ഞാൻ എനിക്കുണ്ടായൊരു അനുഭവം ഓർക്കുകയാണ്. എൻ്റെ ഒരു കൂട്ടുകാരി ഗൾഫിലേക്ക് പോകുന്ന അവസരത്തിൽ ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുകയും അവിടെ ഒരു ബെഡ്റൂമിൽ ഞാൻ ഇരിക്കുമ്പോൾ അവളുടെ ഉമ്മ വന്ന് അവിടെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്ന സമയം അവളുടെ ഉപ്പയുടെ കൂട്ടുകാരൻ വിശേഷം ചോദിച്ചുകൊണ്ട് ആ റൂമിലേക്ക് കടന്നു വന്ന സന്ദർഭത്തിൽ ആ സ്ത്രീ വളരെയധികം ലജ്ജാവതിയായി തീർന്നു. കൂടാതെ പുരുഷനും ഔറത്ത് വെളിവാക്കുന്നതും സ്ത്രീകളും ഔറത്ത് വെളിവാക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. കൂടാതെ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒറ്റക്കാകുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച കാര്യമാണെന്ന് നാം ഓർക്കേണ്ടതാണ്.
സ്ത്രീ പുരുഷ സമ്പർക്കത്തിലും ഔറത്ത് വെളിവാക്കുന്നതിലും അനിയന്ത്രിതമായ ഇന്നത്തെ ചുറ്റുപാടിൽ നാം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സ്ത്രീ സൗന്ദര്യവും അലങ്കാരവും മറച്ചു വെക്കുന്നതിൽ എത്രമാത്രം നിഷ്കർഷ പാലിക്കേണ്ടതുണ്ടെന്ന് നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.